നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഗോവയിലാണ് ഉള്ളത്. ഗോവ മഡ്ഗാവണിലാണ്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂമിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇതിൻ്റെ അടുത്തു നിന്ന് ഞാനൊരു സ്കൂട്ടർ റെൻറ്റിനെടുത്തു, 500 രൂപയായി. അപ്പോൾ ഇപ്പം നമ്മൾ മഡ്ഗാവിൽ നിന്ന് പനാജി വരെ, അതായത് പഞ്ചിം വരെ പോവുകയാണ്. ഗോവയുടെ ക്യാപിറ്റലാണ് പഞ്ചിം. മഡ്ഗാവിൽ നിന്ന് 35 കിലോമീറ്റർ ഉണ്ട് പനാജി വരെ. അപ്പോൾ പൊതുവേ നമ്മളിവിടെ ട്രിപ്പ് വരികയാണെങ്കിൽ, ഗോവയിൽ വരികയാണെങ്കിൽ സ്കൂട്ടർ റെൻറ്റെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടും ഉണ്ട്, ഗോവൻ ഗവൺമെൻറ്റിൻ്റെ ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്. എന്നാലും സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിളായി യാത്ര ചെയ്യാം. വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 4-ാമത്തെ സംസ്ഥാനവുമാണ് ഗോവ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കൊങ്കൺ മേഖലയിലാണ് ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ബീച്ച് ടൂറിസത്തിലെ ലോകത്തിലെ തന്നെ മികച്ച കേന്ദ്രങ്ങളിലൊന്നാണ് ഗോവ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1961 നമുക്ക് പോർച്ചുഗീസുകാരുടെ പിടിയിൽ നിന്നും ഗോവ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയത്. 450 വർഷത്തോളം ഗോവ പോർച്ചുഗീസ് കോളനിയായിരുന്നു. ഗോവയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, നോർത്ത് ഗോവ, സൗത്ത് ഗോവ. ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഗോവയാണ്. അവിടെയാണ് പാർട്ടി, അതുപോലെ വാട്ടർ സ്പോർട്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. സൗത്ത് ഗോവയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശാന്തമായ തീരങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ശാന്തത ആഗ്രഹിക്കുന്നവർക്ക് സൗത്ത് ഗോവ സെലക്ട് ചെയ്യാം, അല്ല കുറച്ച് പാർട്ടി മൂടുക വേണ്ടവർക്ക് നോർത്ത് ഗോവയിലേക്ക് പോകാം. കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അതിന് ട്രെയിൻ മാർഗം തന്നെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ഒരു വേ ഓഫ് ട്രാൻസ്പോർട്ട്. കേരളത്തിൽ നിന്ന് ഏകദേശം 5 അതായത് എറണാകുളത്തിൽ നോക്കുകയാണെങ്കിൽ 5-6 ട്രെയിനുകൾ ദിവസവും ഗോവയ്ക്ക് പോകുന്നുണ്ട്, ഗോവ വഴി പോകുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോവയിൽ എത്തിച്ചേരാം. നമ്മുടെ മുൻപിൽ കാണുന്നതാണ് സുവാരി ബ്രിഡ്ജ്, ന്യൂ സുവാരി ബ്രിഡ്ജ്. 2022 ഇത് ഓപ്പൺ ചെയ്തത്. ഇതിൻ്റെ നീളം വരുന്ന 640 മീറ്ററാണ്. ഇത് സുവാരി നദിയുടെ കുറുകെയാണ് ഈ ബ്രിഡ്ജ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബ്രിഡ്ജിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതിൻ്റെ പേര് പറയുന്നത് മനോഹർ സേതു എന്നാണ്. ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് ന്യൂ സുവാരി ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ വീതി വരുന്നത് 27 മീറ്ററാണ്, 4 ലൈൻ ഉണ്ട്.
Thank you.
ഇത്
കബോ ഡെ രാമ ഫോർട്ട്, രാമൻ്റെ ഫോർട്ടോ. ദിസ് ഫോർട്ട് സ്റ്റാൻഡ്സ് ഓൺ ദ കേപ്പ് നോൺ ആഫ്റ്റർ ദ നെയിം ഓഫ് രാമ അറ്റ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് കോള വില്ലേജ് ഇൻ കനകുന. ഇറ്റ്സ് ഓൾസോ കോൾഡ് എസ് കോൽഘട്ട്. ഗോവയുടെ മാപ്പ്. ഇതാണ് ഫോർട്ടിൻ്റെ ഉൾവശം. ക്യാൻ പീരങ്കിയുടെ സംഭവം. അവിടെ ഒരു ചർച്ചുണ്ട്. അത് ഏത് ചർച്ചാണാവോ? സെയിൻ്റ് ആൻ്റണീസോ? നമ്മൾ പോണ്ടിച്ചേരി ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് പോയില്ല, ഏകദേശം അതേപോലെ ഉണ്ട് ഏരിയ കണ്ടിട്ട്. മരങ്ങളൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് സണ്ട കിങ്സിൻ്റെ കീഴിലായിരുന്നു 1763. പിന്നെ അത് പോർച്ചുഗീസ് പിടിച്ചടക്കി. ഗോവ ഒരു പോർച്ചുഗീസ് സ്ഥലം പോലെയാണല്ലോ, പേരുകളും എല്ലാം ആ ഒരു പോർച്ചുഗീസ് കൾച്ചർ ഉണ്ട്. പക്ഷെ എന്താ വെയിൽ, എന്താ ചൂട്. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോയി താഴേക്ക് ഇറങ്ങണം. അപ്പോൾ പെബിൾസ് ബീച്ച് ഉണ്ടെന്നാണ് ഇപ്പോൾ പോയ കുറച്ച് ടൂറിസ്റ്റുകൾ പറഞ്ഞത്. ഇപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞു. നമ്മൾ ഇനി ഓരോ ബീച്ചും സ്ഥലവും കണ്ട് കയറി 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 സന്ധ്യയാവുന്ന ടൈമാകുമ്പോൾ നമുക്ക് നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ടൂറിസ്റ്റ് ലൊക്കേഷനിലെത്തണം. ഇതാണ് പ്ലാൻ. പക്ഷേ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് എത്താൻ തന്നെ 1.5 മണിക്കൂർ എടുക്കുന്നു. പെട്രോൾ അടിച്ച് കാശ് മുഴുവൻ തീരുമാവോ? ഞാനിപ്പോൾ 200 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. കബോ ഡെ രാമ പെബിൾ ബീച്ച്. പെബിൾ എന്നുള്ള പാബിൾ നിന്ന് ആദ്യമായിത്തിരുന്നേ. ദൈവമേ, അത് ഏതോ കോട്ടയിലേക്കൊക്കെ പോകുന്ന വഴിയെന്ന് തോന്നുന്നു. ഓ, വൺ സെറ്റപ്പ് കണ്ടിട്ട് പേടിയാവുന്നു. പയ്യെ ഇറങ്ങിയില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് നമ്മളിറങ്ങി ബാക്കിയൊക്കെ തന്നെ ഇറങ്ങും. അപ്പോൾ ഈ ബീച്ചിൻ്റെ പേരാണ് പെബിൾസ് ബീച്ച്. പെബിൾസ് ആരെയും കൊണ്ടുപോയിട്ടതാണോ അവിടെ ഉള്ളതാണോ? എൻ്റെ പൊന്നെ, കടലിന് നല്ല ശബ്ദം. ഇത്രയും നേരം ഇറങ്ങിയിട്ട് നമ്മൾ താഴെ എത്തിയിട്ടില്ല കേട്ടോ. ഈ വഴി മുഴുവൻ തിരിച്ചു കയറണമല്ലോ. സ്റ്റെപ്പ് നമ്മൾ താഴെ എത്തി. കടലിരമ്പി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പെബിൾസ് ഇവിടെ കൊണ്ട് ഇറക്കിയതാന്ന് തോന്നുന്നു. എന്നാൽ ഇവിടെ മാത്രം ഇങ്ങനെ പെബിൾസ് വന്നു. രണ്ട് സ്ഥലത്തു നിന്ന് തെരു തന്നെ. അപ്പം നേരെ നമ്മുടെ സൈഡിലേക്ക് അടിക്കുന്നു, പിന്നെ റൈറ്റ് സൈഡിലേക്കും തെരു പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആ കല്ലിലിടിച്ചിട്ടൊക്കെ ആയിരിക്കാം. കുറച്ചു നേരം തെരയുടെ ശബ്ദം ആസ്വദിക്കാം. അധികം ഒന്നും ആരും ടൂറിസ്റ്റുകൾ അധികം വരുന്ന സ്ഥലമല്ല അത്. അതൊക്കെയാണ് കപ്പിൾസ് പാരഡൈസ് ആയിരിക്കും. ഇവിടെ ക്യാമ്പ് ഫയർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ആ വേസ്റ്റൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയേക്കുക. പ്ലാസ്റ്റിക് കവറുകൾ, ബിയർ ക്യാനുകൾ. നമ്മൾ ഇന്ത്യക്കാർ നന്നാവില്ല.
നമ്മൾ ഇറങ്ങിയ സ്റ്റെപ്പുകളൊക്കെ മുഴുവൻ നമുക്ക് തിരിച്ച് കയറണമല്ലോ. അയ്യോ കബോട്ടെ രാമ ഫോർട്ട്, ഫോർട്ടിൻ്റെ പുറകുവശമാണ്. നമുക്കതിൻ്റെ മുകളിൽ കയറി നോക്കാം. ആ സൂപ്പർ വ്യൂ. ഇതിപ്പോൾ ഫോർട്ടിൻ്റെ മുകളിലാണ്. പീരങ്കയൊക്കെ വെച്ച് പട്ട ആൾക്കാർ ഇവിടെ നിന്നായിരിക്കും നോക്കിക്കൊണ്ടിരുന്നത്, ദൂരെ നിന്ന് ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന്. ലോവർ അഗ്വാഡ ഫോർട്ട്, അവിടുത്തെ ബീച്ചും. ഇവിടെയൊക്കെ കുപ്പികളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. കടലിലേക്ക് ഇറങ്ങിയൊക്കെ കടലിൽ തിരിച്ചുകൊണ്ടേ കിട്ടും. ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമായിട്ട് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണ്ട് പോർച്ചുഗീസ് ഇന്ത്യക്കാർ ഭരിച്ചപ്പോൾ അവരുടെ
ക്യാപിറ്റൽ ഇവിടെയായിരുന്നു. ഓൾഡ് ഗോവയിലാണ് ഈ ഓൾഡ് ചർച്ച് നിൽക്കുന്നത്. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ തിരുശേഷിപ്പ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് നിർമ്മിച്ചത് 16th century (1605) ആണ് കൺസ്ട്രക്ഷൻ പൂർത്തിയായത്. ഒത്തിരി വർഷത്തോളം ഗോവയെ നമ്മൾ പോർച്ചുഗീസ് അടക്കി ഭരിച്ചിരുന്നല്ലോ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും. അതിനുശേഷം എന്തൊരു ഓപ്പറേഷൻ്റെ പേര് മറന്നുപോയി. അതിലൂടെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഗോവയെ തിരിച്ചു പിടിച്ചത്. അങ്ങനെ നമ്മൾ ഓൾഡ് ഗോവ ചർച്ച് കണ്ടു. ഇതിനു മുമ്പ് പ്രാവശ്യം ഗോവയ്ക്ക് വന്നപ്പോഴും ഈ ചർച്ചിൽ ഭാഗത്തേക്കേ വന്നിട്ടില്ല. ഈ റോഡ് കണ്ടാൽ ശരിക്കും കേരളത്തിലെ റോഡ് പോലെയല്ലേ? റോഡ് മാത്രമല്ല, ഭൂപ്രകൃതി, അതുപോലെ തന്നെ വീടുകളെല്ലാം കേരളം പോലെ തന്നെ ആ ഒരു ഫീല് തോന്നുന്നു. എനിക്ക് നോക്കിയിട്ട് ട്രിപ്പോത്ര തെക്കും ഭാഗം സൈഡിലേക്ക് ഇവിടെയൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെ. സൺസെറ്റ് ഇവിടെ കണ്ടിട്ട് പോവാം, മതിയായി ബീച്ചുകളൊക്കെ. ഒറ്റയ്ക്കാവുമ്പോൾ ബോറടിക്കുവേ. ഇത് പുതിയ പാലം, മറ്റത് പഴയ പാലം. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ചെറിയ ക്രൗഡൊക്കെ ഉണ്ട്. ജെറ്റ് പോയതാണത്. ഓ, ഈ ബീച്ച് കൂടെ നടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കളിയാ. ചെന്നൈയിലല്ലേ, 2-3 kilometers നടന്ന് മണലിൽ കൂടെ തന്നെ നടന്ന് വിഷമിച്ചത്. നമ്മളീ ബീച്ചും കണ്ട് സൺസെറ്റും കണ്ട് തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈമാവും. ഓരോരോ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാരാസെയിലിംഗ്,
കഴിച്ചോ